ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായ പാഠഭാഗം തിരഞ്ഞെടുത്ത് കാണുന്നതിനായി താഴെ കാണുന്ന ചാനലിൻ്റെ പേര് സെലക്ട് ചെയ്യുക. മുകളിലെ ടാബിൽ നിന്നും പ്ലേലിസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ ക്ലാസ്സും സബ്ജക്റ്റും തിരഞ്ഞെടുക്കുക. അവിടെ നിന്ന് ആവശ്യമായ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് തിരഞ്ഞെടുത്ത് കാണാവുന്നതാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ടോപ്പിക് ഫ്ലോട്ടേഷൻ ആണ്. പ്ലവനം എന്നുള്ള ടോപ്പിക്കാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഫ്ലോട്ടേഷനിൽ നമ്മൾ പഠിക്കുന്നത് എപ്പോഴാണ് ഒരു ബോഡി ഫ്ലോട്ട് ചെയ്ത് വെള്ളത്തിന് അല്ലെങ്കിൽ ഒരു ലിക്വിഡിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ബോയിൻറ് ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴൊരു ബോഡി പൊങ്ങിക്കിടക്കും, എപ്പോഴത് താഴ്ന്ന് സിങ്ക് ചെയ്ത് പോകും എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അതായത് ബോഡിയുടെ വെയ്റ്റ് ബോയിൻ ഫോഴ്സിനേക്കാളും കൂടുതലാണെങ്കിൽ, വെയ്റ്റ് താഴേക്കുള്ള ഫോഴ്സാണല്ലോ കൂടുതൽ, അപ്പോൾ അത് താഴ്ന്നു പോകുമെന്നും, പിന്നെന്താണ് നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽ മുക്കി പിടിക്കുമ്പോഴേക്കും അവിടെ ബോയിൻ ഫോഴ്സ് കൂടുതലും, ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിക്ക് വെയ്റ്റ് വളരെ കുറവല്ലേ, അപ്പോൾ കുറഞ്ഞ വെയ്റ്റ് താഴേക്കും മുകളിലേക്ക് കൂടുതൽ ബോയിൻ ഫോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ബലം പ്രയോഗിച്ച് അത് മുക്കി പിടിച്ച് വിട്ട് കഴിയുമ്പോൾ കൂടുതൽ ഫോഴ്സിൽ അത് മുകളിലേക്ക് പൊങ്ങി വരുമെന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ എപ്പോഴാണ് ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ കൂടെ പഠിച്ചിരുന്നത്. എപ്പോഴാണ് അത് ഫ്ലോട്ട് ചെയ്യുന്നത്? ആ ബോഡിയുടെ വെയ്റ്റും അതിൽ അനുഭവപ്പെടുന്ന ബോയിൻറ് ഫോഴ്സും ഈക്വൽ ആകുന്നത് ഏത് സമയത്താണോ അപ്പോഴാണ് ആ ബോഡി ഫ്ലോട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അതായത് ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയ കോയിൻ താഴ്ന്നു പോകാനുള്ള കാരണം അതിൻ്റെ വെയ്റ്റ് കൂടുതലാണ്, വെയ്റ്റ് ഗ്രേറ്റർ ദാൻ അതിൽ അനുഭവപ്പെടുന്ന ബോയിൻ ഫോഴ്സാണ്, അതുകൊണ്ടാണ് താഴ്ന്നു പോകുന്നത്. കാരണം വെയ്റ്റ് എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള ബലം, അത് കൂടുതലാണ്, മുകളിലേക്ക് കുറച്ചേ കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് അതിൻ്റെ ഇഫക്റ്റ് താഴേക്ക് പോയി സിങ്ക് ചെയ്ത് പോകുന്നു. ഇനി ഇതേപോലെ ഒരു വുഡൻ ബ്ലോക്ക് ഫ്ലോട്ട് ചെയ്യുവാണെങ്കിലോ അവിടെ എന്തായിരിക്കണം സംഭവിക്കുന്നത്? ഏതെങ്കിലും താഴേക്കുള്ള വെയ്റ്റും മുകളിലേക്കുള്ള ബോയിൻ ഫോഴ്സും ഏതെങ്കിലും ഒന്ന് കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? അത് ആ ഡയറക്ഷനിലേക്ക് പോകും, അത് ഇംബാലൻസായി ഏതാണോ കൂടുതലുള്ളത് ആ ഡയറക്ഷനിലേക്ക് പോകും അല്ലേ. ഒരേ സ്ഥലത്ത് അത് അങ്ങനെ തന്നെ ഫ്ലോട്ട് ചെയ്ത് റെസ്റ്റ് ചെയ്ത് കിടക്കണമെങ്കിൽ എന്തായിരിക്കണോ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, അതിൻ്റെ വെയ്റ്റ് എത്രയാണോ അതിന് തുല്യമായ ഒരു ബോയിൻ ഫോഴ്സ് അതിൽ അനുഭവപ്പെടുമ്പോഴാണ് അത് ഇതേപോലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് അല്ലേ. ഏതെങ്കിലും ഒന്ന് കൂടുതലാണെങ്കിൽ അത് ചെരിഞ്ഞ് ആ ഡയറക്ഷനിലേക്ക് പോകില്ല. അത് അങ്ങനെ തന്നെ കിടക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സും ഈക്വലാണ്. അതായത് അതിൻ്റെ വെയ്റ്റ് ഇസ് ഈക്വൽ ടു അതിൽ അനുഭവപ്പെടുന്ന ബി എഫ് ബോയിൻ ഫോഴ്സ് ആകുമ്പോഴാണ് അത് ഇതേപോലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. ഈ ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഫ്ലോട്ടേഷൻ എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഇത് നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ബോഡി എപ്പോഴാണ് ഫ്ലോട്ട് ചെയ്യുന്നത്, പൊങ്ങിക്കിടക്കാനുള്ള കണ്ടീഷൻ എന്താണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. വെയ്റ്റ് ഓഫ് ദ ബോഡിയും അതിൽ അനുഭവപ്പെടുന്ന ബോയിൻ ഫോഴ്സും സെയിം ആയിരിക്കണം എന്നുള്ളത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ വെയ്റ്റ് ഓഫ് ദ ബോഡി ഇസ് ഈക്വൽ ടു ബോയിൻ ഫോഴ്സ് ആകുമ്പോഴാണ് അത് അനങ്ങാതെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് എന്നുള്ളത് നല്ല പക്കായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഫ്ലോട്ട് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ആ ബോഡിയുടെ വെയ്റ്റ് അതിൽ അനുഭവപ്പെടുന്ന ബോയിൻ ഫോഴ്സിനോട് ഈക്വൽ ആയിരിക്കണം അല്ലേ. എന്നാൽ നമ്മളിതാ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചപ്പോഴത്തേക്കും ബോയിൻറ് ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു, വെയ്റ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണെന്ന് പഠിച്ചു അല്ലേ. ആ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട, ആദേശം ചെയ്യപ്പെട്ട ലിക്വിഡിൻ്റെ ഭാരം, വെയ്റ്റ് എത്രയാണോ അത്രയും തന്നെ ന്യൂട്ടൺ ഫോഴ്സ് ആയിരിക്കും ബോയിൻറ് ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമുല ഉണ്ടല്ലോ, ഈ ബി എഫ് ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്, അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കുകയെന്ന് വിചാരിക്കൂ. അതായത് ബി എഫിൻ്റെ സ്ഥാനത്ത് എന്തെഴുതാൻ പറ്റും? ബി എഫിൻ്റെ സ്ഥാനത്ത് എഴുതുകയാണ് വെയ്റ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. അതെന്തായിരിക്കും? വെയ്റ്റ് ഓഫ് ബോഡി. ഇവിടെ നമ്മൾ ബോഡിയുടെ വെയ്റ്റ് ആണ് ഇവിടെ ഡബ്ല്യൂ ടി എന്നിട്ടത്. അപ്പം വെയ്റ്റ് ഓഫ് ബോഡി ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് വന്നില്ലേ. ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ജസ്റ്റ് നമ്മൾ എപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിലെ ബി എഫിൻ്റെ സ്ഥാനത്തേക്ക് വെയ്റ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എന്നിട്ട് കൊടുക്കാമല്ലോ, കാരണം അതങ്ങനെയാണ് നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെയ്റ്റ് ഓഫ് ദ ബോഡി ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എപ്പോൾ ആകുന്നു, അപ്പോഴാണ് ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുന്നത്. ഇത് തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ നമ്മുടെ ബുക്കിൽ തന്നിരിക്കുന്ന ഡെഫിനേഷൻ എന്താണ്? വെയ്റ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഇസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. കണ്ടോ, അത് തന്നെയല്ലേ വേർഡ്സിൽ എഴുതിയതല്ലേ ഇപ്പോൾ വായിച്ചത്. അതിൻ്റെ കൂടെ തന്നെ എഴുതിയിരിക്കുന്നു, വെൻ എ ബോഡി ഇസ് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ ഫ്ലൂയിഡ്, ഒരു ദ്രവത്തിൽ ഒരു ബോഡി മുഴുവനായിട്ടും ഇറക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ദ വോളിയം ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ്, ആദേശം ചെയ്യപ്പെട്ട വെള്ളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് ദ ബോഡി, ആ മുക്കി വെച്ചിരിക്കുന്ന ബോഡിയുടെ ആ വസ്തുവിൻ്റെ വോളിയത്തിനോട് ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ, നേരത്തെ പഠിച്ചതുമാണ് ഇത്. ഇതാണ് എന്ത് നമ്മൾ പഠിച്ചു ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ. ആർക്കിമിഡീസ് എന്ന ശാസ്ത്രജ്ഞൻ വോളിയത്തിൻ്റെ ഒരു ഒബ്സർവേഷൻ നടത്തി, ബാത്ത് ടബിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും
കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ എഴുതിയില്ലേ, വോളിയം ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ ബോഡി ഇമേഴ്സ്ഡ്. അതേ കാര്യം തന്നെയാണ് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനിലെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, നമുക്കിപ്പോൾ ഇത്തരം കാര്യങ്ങൾ നന്നായി മനസ്സിലായതുമാണ്. ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്താണെന്നും അത് എങ്ങനെ മാത്തമാറ്റിക്കലി എഴുതാമെന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഡെഫിനേഷനും നോക്കി. ഇനി ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് നോക്കാം. ഈ ഒരു ഫിഗർ നോക്കൂ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു 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 കെറ്റിൽ പോലുള്ള ഒരു ജാർ എടുത്തിട്ടുണ്ട് വെള്ളം ഓവർഫ്ലോ ചെയ്യുന്നതിന് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെ വെള്ളം പിടിക്കാനായിട്ട് വേറൊരു പാത്രവും വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ഒരു വുഡൻ ബ്ലോക്ക് എന്തെങ്കിലും ഒരു സാധനം ഈ വെള്ളത്തിലേക്ക് ഇടുവാണ്, അത് ഫ്ലോട്ട് ചെയ്യുമോ ഇല്ലയോ നമുക്ക് നോക്കാം. നമ്മൾ ആ വെള്ളത്തിലേക്ക് എടുത്തിട്ട് ആ ഒരു വസ്തുവിന് ഒരു 1 ന്യൂട്ടൺ ഭാരം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം വെള്ളത്തിലേക്ക് ഇതുപോലെ ഒരു വുഡൻ ബ്ലോക്കോ മറ്റോ എടുത്തിട്ടു, അതിന് 1 ന്യൂട്ടൺ ഭാരമുണ്ട്. അതിനെ ആ വെള്ളത്തിലേക്ക് എടുത്തിട്ടപ്പോൾ ഒന്നാമത്തെ എന്ത് സംഭവിക്കും, അതിൻ്റെ ഭാരം ആ വെള്ളത്തിലേക്ക് വരും, അത് 1 ന്യൂട്ടൺ ഭാരം താഴേക്ക് വരുന്നു. രണ്ടാമത്തെ എന്ത് സംഭവിക്കുന്നു, ഇത് വെള്ളത്തിലേക്ക് വീണതിൻ്റെ ഫലമായിട്ട് കുറച്ച് വാട്ടർ ഡിസ്പ്ലേസ് ആകുന്നു, ആദേശം ചെയ്യപ്പെടുന്നു. അതെന്ത് പറ്റും, ആ വെള്ളത്തിന് എത്ര ഹൈറ്റ് കൂടുന്നോ ആ വെള്ളം അങ്ങനെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഈ പാത്രത്തിലേക്ക് കളക്റ്റ് ആകുന്നു. ഓക്കെ, അപ്പം എത്ര വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയി എന്നറിയാനായിട്ട് ഈ പാത്രത്തിലെ വെള്ളം നോക്കിയാൽ മതി. ഇനി ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കണമെങ്കിൽ ഇതിന് എത്ര വെയിറ്റാണ്, 1 ന്യൂട്ടൺ. ആ വെയിറ്റ് തന്നെയായിരിക്കണം ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്ന വെള്ളത്തിൻ്റെ വെയിറ്റും, അല്ലേ? അപ്പം നമ്മൾ നോക്കുക, ഈ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളം ഇവിടെ കിട്ടി, ഇതിനെ ഒരു സ്പ്രിംഗ് ബാലൻസിലോ വെള്ളം വെച്ചിട്ട് ഇതിന് എത്ര വെയിറ്റ് ഉണ്ട് എന്ന് നോക്കുമ്പം അതിനും 1 ന്യൂട്ടൺ ഉണ്ട് എന്ന് നമുക്ക് കിട്ടുന്നു. ഇവിടെ എന്ത് മനസ്സിലായി, ഈ ബ്ലോക്കിന് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നോ അതേ വെയിറ്റുള്ള വെള്ളം തന്നെ അത് ഡിസ്പ്ലേസ് ചെയ്തു, അതുകൊണ്ട് ഈ ബ്ലോക്ക് പൊങ്ങിക്കിടക്കുന്നു. രണ്ടാമതൊരു കാര്യം കൂടെ നമുക്ക് ഇതിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാം, അതായത് ഇത് ഏകദേശം ഇതേ വാട്ടർ ലെവൽ, ഇത്രയും വാട്ടർ ലെവൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലും ബാക്കി വോളിയം അതിൻ്റെ വെള്ളത്തിൻ്റെ മുകളിലും ആണെന്നിരിക്കട്ടെ. ഈ താഴ്ന്നു കിടക്കുന്ന വോളിയം എന്ന് പറയുന്നത് ഒരു 2 സെൻറ്റിമീറ്റർ ക്യൂബ് മറ്റും ആണെന്നിരിക്കട്ടെ. 2 സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയമാണ് വെള്ളത്തിൻ്റെ അടിയിലുള്ളത് എങ്കിൽ അതേ 2 സെൻറ്റിമീറ്റർ ക്യൂബ് തന്നെ ആയിരിക്കും ആദേശം ചെയ്യപ്പെട്ട വെള്ളത്തിൻ്റെ വോളിയവും. അത് നമ്മൾ എവിടെ പഠിച്ചു, വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ബോഡി ഇമേഴ്സ്ഡ്, അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റും പിന്നെ ഈ അവസാനത്തെ പോയിന്റും കൂടെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഫ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത്, അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി, ഇങ്ങനെ ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി. ഈ പറഞ്ഞ രണ്ട് പോയിന്റും ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ കേസിൽ ഇതേപോലെ തന്നെ ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു. ഇതേപോലെ കെറ്റിൽ പോലത്തെ ഒരു പാത്രം എടുക്കുന്നു, അതിൽ ഓവർഫ്ലോ ചെയ്തിരിക്കുന്ന വെള്ളം കളക്ട് ചെയ്യാനായിട്ട് മറ്റൊരു ബീക്കറും വെച്ചിരിക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഇത്രയും വലിയൊരു ഒരു വുഡൻ ബ്ലോക്കൊന്നും അല്ല ഇടാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഇട്ട ആ നാണയത്തിൻ്റെ തുട്ടുണ്ടല്ലോ, ആ നാണയമാണ് ഇടാൻ പോകുന്നത്. നാണയം ഇട്ടു. ഈ നാണയത്തിനും 1 ന്യൂട്ടൺ ഭാരം ഉള്ള ഒരു നാണയമാണ്. അപ്പം നാണയം ഇട്ടപ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു, ആ കോയിൻ ഇട്ടപ്പം 1 ന്യൂട്ടൺ ഭാരമാണ്, അത് നേരെ താഴേക്ക് പോയിന്നിരിക്കട്ടെ. കുറച്ച് വെള്ളം ഇവിടെയും ഡിസ്പ്ലേസ്ഡ് ആവുന്നുണ്ടല്ലോ, ആദേശം ചെയ്യപ്പെടുന്നുണ്ടല്ലോ. വെള്ളത്തിലേക്ക് ബോഡി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഡിസ്പ്ലേസ്ഡ് ആകും. എത്ര വെള്ളം ഡിസ്പ്ലേസ്ഡ് ആകും, ഒരു ശക്കലം വെള്ളമേ ഡിസ്പ്ലേസ്ഡ് ആകത്തുള്ളൂ. ഒരു ശക്കൻ ന്യൂട്ടൺ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വെറുതെ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ വോളിയം വളരെ ചെറുതായതുകൊണ്ട് വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എപ്പോഴും വോളിയം ഓഫ് ബോഡി ഇമേഴ്സ്ഡിനോട് ഈക്വൽ ആയിരിക്കണമല്ലോ. ഈ നാണയത്തിന് എന്ത് വോളിയം ഉണ്ട്, ഒരു ചെറിയ വോളിയം ഉള്ളു. അപ്പോൾ ഒരു കുഞ്ഞു വോളിയം ഓഫ് ഒരു ശക്കലം വെള്ളം മാത്രം അങ്ങോട്ട് ഡിസ്പ്ലേസ്ഡ് ആയി, അല്ലേ? ഈ നാണയം പൊങ്ങിക്കിടക്കണമെങ്കിൽ, ഫ്ലോട്ട് ചെയ്യണമായിരുന്നു എങ്കിൽ എന്ത് കണ്ടീഷൻ ഉണ്ടാകണമായിരുന്നു? ഈ നാണയത്തിൻ്റെ വെയിറ്റായ 1 ന്യൂട്ടനും ഇത് ആദേശം ചെയ്ത വെള്ളത്തിൻ്റെ വെയിറ്റും 1 ന്യൂട്ടൻ ആകണമായിരുന്നു, അല്ലേ? പക്ഷെ ഒരിക്കലും ഈക്വൽ അല്ല. എങ്ങനെ ഇതിന് ഈക്വൽ ആവാൻ പറ്റും? നാണയത്തിന് വെയിറ്റ് 1 ഉണ്ട്, ഒരു 4-5 തുള്ളി വെള്ളം മാത്രം അങ്ങോട്ട് വീണുള്ളൂ, അതിനെങ്ങനെ 1 ന്യൂട്ടൺ ഉണ്ടാകാനാ? അതുകൊണ്ടാണ് ഈ നാണയം താഴ്ന്നു പോയത്. എന്തുകൊണ്ടാണ്? വെയിറ്റ് ഓഫ് ദ ബോഡി ഇസ് നോട്ട് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. കണ്ടോ, ഫ്ലോട്ടിങ്ങിൻ്റെ കണ്ടീഷൻ അവിടെ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഈ നാണയം താഴ്ന്നു പോയത്. മനസ്സിലായല്ലോ. ഇതേ നാണയത്തിനെ തന്നെ നമുക്ക് ഫ്ലോട്ട് ചെയ്യിക്കണമെങ്കിൽ, നമുക്ക് ചെയ്യിക്കാനോ എന്ന് ഉദ്ദേശം, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പൊങ്ങിക്കിടക്കണമെന്നാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഈ നാണയത്തിൻ്റെ വെയിറ്റും ഇവിടെ കിട്ടുന്ന വെള്ളത്തിൻ്റെ വെയിറ്റും 1 ന്യൂട്ടൺ ആക്കണം, അല്ലേ? ഇത് 1 ന്യൂട്ടൺ എങ്ങനെയെങ്കിലും ഈ വെള്ളം 1 ന്യൂട്ടൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാണയം പൊങ്ങിക്കിടക്കും. പക്ഷേ ഈ നാണയത്തിൻ്റെ ഈ വലിപ്പം കൊണ്ട് ഒരിക്കലും അതി കൂടുതൽ വെള്ളത്തിന് അതിനെ ഡിസ്പ്ലേസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നാണയത്തിൻ്റെ വോളിയം കൂട്ടണം. നാണയം ഇതിപ്പോൾ നാണയം ആയതുകൊണ്ട് നമ്മളുടെ എക്സാമ്പിളിൽ ഒരു അലൂമിനിയം ഫോയിലൊക്കെ നമുക്ക് നിവർത്തിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലുമാണ്, അല്ലെങ്കിൽ ഇതേ നാണയം 1 ന്യൂട്ടൺ ഭാരമുള്ള അതേ നാണയത്തിന് ഉരുക്കി നമ്മൾ അതിൻ്റെ ഷേപ്പ് മാറ്റി കുറച്ചുകൂടെ വോളിയം കൂട്ടുന്നത് പോലെ ഒന്ന് പരത്തിയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വോളിയം കൂടി.
ഇതേ ഭാരത്തിൽ തന്നെ കൂടിയ വോളിയത്തിൽ കൂടിയ വെള്ളത്തിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയാണെങ്കിൽ, അതായത് ഒരു ബോട്ട് പോലെയോ ഇതേപോലെയൊക്കെ ഉള്ള ഒരു ഷേപ്പിലേക്ക് ആ നാണയത്തിനെ മാറ്റിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം കൂടുതലായി. കൂടുതൽ വോളിയം എന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളത്തിനെ അത് ആദേശം ചെയ്തു. അങ്ങനെ വെള്ളം ഇവിടെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഭാരം 1 ന്യൂട്ടനാകും. അപ്പോൾ ഇത് ഫ്ലോട്ട് ചെയ്യും. മനസ്സിലായോ? ഫ്ലോട്ടിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായോ? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പഠിക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലേ, ഒരു അലൂമിനിയത്തിൻ്റെ ഫോയിൽ മടക്കി 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 ഒരു ചുരുട്ടി ഒരു ചെറിയ ഒരു കഷ്ണമാക്കി വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് താഴെ പോയി സിങ്ക് ചെയ്ത് കിടക്കുന്നു. അതിനെ മടക്കി ഒരു വെസൽ പോലെ, ഇച്ചിരി വോളിയം കൂടിയ ഒരു വലിപ്പം കൂടിയ ഒരു ബോട്ട് പോലത്തെ ഒരു വെസൽ പോലെ ആക്കി അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് പൊങ്ങിക്കിടക്കുന്നു. എന്താ കാരണം? ഇതാണ് കാരണം. ഇവിടെ നാണയം എന്തുകൊണ്ട് താഴ്ന്നു പോയി? അതിൻ്റെ വോളിയം കുറവായിരുന്നതുകൊണ്ട് കുറച്ച് വെള്ളത്തിനെ അതിന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 4-5 തുള്ളി വെള്ളത്തിനെ ഡിസ്പ്ലേ ചെയ്തപ്പം ഒരിക്കലും അതിന് വെയിറ്റിൻ്റെ ഈക്വലായ ഒരു വെള്ളം ഇവിടെ കിട്ടിയില്ല. അതുകൊണ്ടാണ് താഴ്ന്നു പോയത്. അതേ കാര്യം തന്നെയാണ് ആ അലൂമിനിയം ഫോയിൽ മടക്കി മടക്കി കുഞ്ഞാക്കി വെച്ചപ്പോഴേക്കും സംഭവിച്ചത്. അതേസമയം ആ അലൂമിനിയം ഫോയിലിനെ നമ്മൾ നിവർത്തി ഒരു വെസലിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയപ്പോൾ, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യമാണ് ഇതേപോലെ ഒരു പാത്രത്തിൻ്റെ പോലെ വെച്ചിട്ട് വോളിയം കൂടിയ ഒരു ഷേപ്പിലേക്ക് അലൂമിനിയം ഫോയിലിനെ നമ്മൾ മാറ്റിയപ്പോൾ ഇതിൻ്റെ വോളിയം കൂടി അല്ലേ. വോളിയം കൂടി എന്ന് പറയുമ്പോൾ ഇത് വെള്ളത്തിൽ ഇമ്മേഴ്സ്ഡ് ആയി കിടക്കുന്ന ആ ഒരു വോളിയം കൂടി, ഇത്രയും വോളിയം ഓഫ് അലൂമിനിയത്തിൻ്റെ ആ ഒരു വെസൽ വെള്ളത്തിൽ ഇമ്മേഴ്സ്ഡ് ആണ്. വോളിയം കൂടുമ്പോൾ എന്ത് പറ്റുന്നു? ആദേശം ചെയ്യപ്പെടുന്ന വെള്ളത്തിൻ്റെ വോളിയവും കൂടുന്നു. തുല്യമായ ഒരു വോളിയം വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആകുന്നു. അങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കൂടിയപ്പോൾ എന്ത് പറ്റുന്നു? വെള്ളത്തിൻ്റെ വെയിറ്റ് കൂടുന്നു. വെയിറ്റ് കൂടിയപ്പോഴത്തേക്കും ഇതിന് താഴോട്ട് എത്ര വെയിറ്റ് ഉണ്ടോ അതേ വെയിറ്റ് തന്നെ ഈ വെള്ളത്തിനും വന്നു. രണ്ടിൻ്റെ വെയിറ്റ് ഈക്വൽ ആകുമ്പോഴത്തേക്കും പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ വെച്ചിട്ട് ആ ബോഡി ഫ്ലോട്ട് ചെയ്തു. മനസ്സിലായോ? എന്തുകൊണ്ടാണ് അലൂമിനിയം ഫോയിൽ മടക്കി വോളിയം ചെറുതാക്കിയപ്പോൾ അത് സിങ്ക് ചെയ്ത് പോയതെന്നും, വലുതാക്കി വോളിയം വലുതാക്കിയപ്പോൾ അതിൻ്റെ അത് ഫ്ലോട്ട് ചെയ്ത് കിടന്നതും എന്നുള്ളതിൻ്റെ കാരണമാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചത്. ഇതെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വന്നിട്ട് കണ്ടു നോക്കുക, അപ്പോൾ ഉറപ്പായിട്ട് മനസ്സിലാകും. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് ചോദിക്കുക. നമ്മൾ ഇത്രയും നേരം പഠിച്ച എല്ലാ കാര്യങ്ങളും ഇവിടെ കീ പോയിൻ്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് എഴുതിയെടുത്ത് മാറ്റി വയ്ക്കുക. സംശയം വരുമ്പോൾ പെട്ടെന്ന് നോക്കാനും റിവിഷൻ ചെയ്യാനുമായിട്ട് ഇത് വളരെ സഹായകമായിരിക്കും. എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ, എപ്പോഴിത് സിങ്ക് ചെയ്യും, എപ്പോൾ ഫ്ലോട്ട് ചെയ്യും, എങ്ങനെയെങ്കിലും നമുക്കൊരു ഡൗട്ട് അതിൻ്റെ വോളിയം അനുസരിച്ച് എങ്ങനെ തോന്നിയാലും ഈ പോയിൻറ്റ്സ് ഒന്ന് നല്ലപോലെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി എല്ലാത്തിൻ്റെ ആൻസേഴ്സ് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. ആ ടോപ്പിക്ക് കഴിയുമ്പോൾ റിവിഷൻ പോലെ 3-4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? എ പീസ് ഓഫ് സ്റ്റോൺ എക്സ്പീരിയൻസസ് എ ലോസ് ഓഫ് വെയിറ്റ് വിത്തിൻ വാട്ടർ. വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു കല്ലിന് കുറച്ച് വെയിറ്റ് ഭാരം കുറവ് അനുഭവപ്പെടുന്നു. കാരണം എന്താണ്? കാരണം ബോയൻസി ആണ്, ബോയൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതാണ്. അതിന് വെയിറ്റ് എത്രയുണ്ടോ അതിനെ എതിർക്കുന്ന രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മുകളിലേക്ക് ഒരു പുഷിങ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് ആയിട്ട് കുറച്ച് വെയിറ്റ് കുറഞ്ഞതായിട്ട് അനുഭവപ്പെടുന്നു. ദോ ആൻ എഗ് സിൻസ് ഇൻ പ്യുർ വാട്ടർ ഇറ്റ് ഫ്ലോട്ട്സ് ഇൻ സോൾട്ട് വാട്ടർ. അതായത് ശുദ്ധമായ ജലത്തിൽ എഗ്ഗ് ഒരു മുട്ട വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താഴ്ന്നു പോകുന്നു. എന്നാൽ ഒരു സലൈൻ വാട്ടർ ആണെങ്കിൽ, ഉപ്പിട്ട വെള്ളമാണെങ്കിൽ മുട്ട പൊങ്ങിക്കിടക്കുന്നു. എന്താ കാരണം? മുട്ടയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയെക്കാളും കൂടുതലാണ്. അപ്പോൾ സാധാരണ പ്യുവർ വാട്ടറിൽ മുട്ട താഴ്ന്നു തന്നെ പോകുന്നു. എന്നാൽ ആ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കൂട്ടാനായിട്ട് നമ്മൾ അതിൽ ഉപ്പുവെള്ളം ഇട്ടൊന്ന് കലക്കുകയാണെങ്കിൽ വെള്ളത്തിന്, അപ്പോൾ ഉപ്പുവെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്തായി? കൂടിയ ഒരു ഡെൻസിറ്റിയാണ്. ആ ഡെൻസിറ്റി വെച്ച് നോക്കുമ്പോൾ മുട്ടയ്ക്ക് കുറഞ്ഞ ഒരു ഡെൻസിറ്റിയാണുള്ളത്. അതുകൊണ്ട് മുട്ട ഉപ്പുവെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. കെറസിൻ ഫ്ലോട്ട്സ് ഇൻ വാട്ടർ. എന്തുകൊണ്ടാണ് മണ്ണെണ്ണ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നത്? കെറസിൻ്റെ ഡെൻസിറ്റി വെള്ളത്തിനേക്കാളും കുറവായതുകൊണ്ടാണ്. കുറഞ്ഞ ഡെൻസിറ്റി മുകളിലും കൂടിയ ഡെൻസിറ്റി താഴെയും കിടക്കും. ഇത് തന്നെ ഇതിന് ആൻസർ വരാൻ പോകുന്നുള്ളൂ. എ ഷിപ്പ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. ഒരു ഷിപ്പ് എന്തുകൊണ്ടാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിലും ചോദിക്കാം. ഒരു നാണയം വെള്ളത്തിൽ താഴ്ന്നു പോകും, എന്നാൽ ഒരു നാണയത്തിനേക്കാളും എത്രയോ ഭാരം കൂടിയ ഒരു ഷിപ്പ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഇതിൻ്റെ കാരണം എന്താണ്? നമ്മളിപ്പോൾ പഠിച്ച ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് ഇതിൻ്റെ കാരണം നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒരു വസ്തു വെള്ളത്തിൽ താഴ്ന്നു പോകുമോ പൊങ്ങിക്കിടക്കണോ എന്നുള്ളതിന് നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുമ്പോൾ വെയിറ്റ് കൂടിയാൽ താഴ്ന്നു പോകും, വെയിറ്റ് കുറഞ്ഞ് പൊങ്ങിക്കിടക്കുമെന്നേ പറയാനുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ പഠിച്ചതനുസരിച്ച് ജസ്റ്റ് നമ്മുടെ ചിന്ത ഒന്ന് മാറ്റൂ. വെയിറ്റ് കൂടിയാൽ താഴ്ന്നു പോകും എന്നുള്ളത് ശരിയാണ്, പക്ഷേ വെയിറ്റ് കൂടിയതിനെ പൊക്കിക്കിടത്തണമെങ്കിൽ അത് അതിൻ്റെ വെയിറ്റിന് തുല്യമായൊരു വെള്ളത്തിനെ ആദേശം ചെയ്യുവാണെങ്കിൽ അത് പൊങ്ങിക്കിടക്കും. എത്ര വെയിറ്റ് ആയിക്കോട്ടെ, ഷിപ്പിന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ ഒരു 10,000 ടണ്ണൊക്കെ വെയിറ്റ് കാണും. എന്നിട്ടും അത് എന്തുകൊണ്ടാണ് പൊങ്ങിക്കിടക്കുന്നത്? പൊങ്ങിക്കിടക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേഡ്. ഇതിന് 10,000 ടൺ വെയിറ്റ് ഉണ്ടായിക്കോട്ടെ, ഒരു ഷിപ്പിന് 10,000 ടൺ വെള്ളത്തിനെ ആദേശം ചെയ്യുന്നൊരു ഷേപ്പ് അതിന് കൊടുത്താൽ മാത്രം മതി അത് പൊങ്ങിക്കിടക്കും.
ഇനി ഷിപ്പിന് എത്ര വെയിറ്റ് ഉണ്ടോ, 10,000 ടണ്ണി കൂടിയ വെയിറ്റ് ഉണ്ടായിക്കോട്ടെ, 10,000 ടണ്ണി കൂടിയ ഷിപ്പിൻ്റെ അത്രയും വെയിറ്റ് ഓഫ് വെള്ളത്തിന് ആവേശം ചെയ്യിക്കണം നമ്മൾ. എങ്ങനെയാണ് ചെയ്യിക്കുന്നത്? അതിൻ്റെ വോളിയം കൂട്ടി. വോളിയം കൂടുമ്പോൾ എന്താ പറ്റുന്നത്? ഈ ഒബ്ജക്റ്റിൻ്റെ എന്തുമാത്രം വോളിയമാണോ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്, അത്രയും വോളിയം അല്ലേ വെള്ളം ഡിസ്പ്ലേസ്ഡ് ആകുന്നത്. അപ്പോൾ വോളിയം കൂട്ടി ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ വോളിയം കൂട്ടുക, അങ്ങനെ അതിൻ്റെ ഭാരം കൂട്ടുക, അങ്ങനെ ആ വസ്തുവിനെ പൊക്കിക്കിടക്കാനായിട്ട് ഫ്ലോട്ട് ചെയ്യിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു സംഭവത്തിന് വെയിറ്റ് കൂടുതലാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് താഴ്ന്നു പോവില്ല. താഴ്ന്നു പോകാനുള്ള കാരണം അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളം അതിൻ്റെ വെയിറ്റിനേക്കാളും കുറയുവാണെങ്കിൽ മാത്രമേ അത് താഴ്ന്നു പോവുള്ളൂ. അപ്പം ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ വെയിറ്റ് കൂട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ വോളിയം കൂട്ടി ഉള്ളൊരു രീതിയിൽ റീഷേപ്പ് ചെയ്ത് അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഷിപ്പിൻ്റെ വെള്ളത്തിൽ മുങ്ങിയ ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇത്രയായിരിക്കുമല്ലോ. അത്രയും ഭാഗം ഓഫ് ഷിപ്പ് വെള്ളത്തിൽ മുങ്ങുമ്പോൾ തന്നെ ആ ഷിപ്പിന് എത്ര വെയിറ്റ് ഉണ്ടോ, 1,000 ടണ്ണാണെങ്കിൽ 1,000 ടൺ വെയിറ്റ് ഉള്ള വെള്ളം ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അത്രയും വെള്ളം ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അത്രയും ബോയൻസി ഫോഴ്സ് കിട്ടുന്നു എന്നാണ് ആർക്കമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മനസ്സിലായല്ലോ കാര്യങ്ങൾ. അപ്പോൾ അതിന് ഉത്തരവായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതാം? ദ വോളിയം ഓഫ് ദ ഷിപ്പ് ഇസ് ഇൻക്രീസ് ടു എ ഷേപ്പ് സച്ച് ദാറ്റ്, ഒരു ഷിപ്പിൻ്റെ വ്യാപ്തം കൂട്ടുകയാണ്, ടു എ ഷേപ്പ്, അതിൻ്റെ ഷേപ്പ് ആ രീതിയിൽ മാറ്റുകയാണ്. എങ്ങനെയാണ്? ഈ ഷിപ്പിൻ്റെ വെയിറ്റും അത് ആവേശം ചെയ്യുന്ന വെള്ളത്തിൻ്റെ വെയിറ്റും തുല്യമാകുന്ന രീതിയിൽ. വെയിറ്റ് ഓഫ് ദ ഷിപ്പ് ഇസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഷിപ്പ്. മനസ്സിലായോ? ഇതിനെ തന്നെ ഡെൻസിറ്റിയുടെ രൂപത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഡെൻസിറ്റി, ഓവറോൾ ഡെൻസിറ്റി ഓഫ് ദ ഷിപ്പ്, ഇതിൻ്റെ ഓരോ കഷ്ണം അയണും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടറിനേക്കാളും കൂടുതലേ ആകുള്ളൂ. പക്ഷേ ഈ ഷിപ്പ് മുഴുവനായും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തെ ഹോളോ സ്പേസും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ വോളിയം അത്രയും വലുതാണ്. ഈ ഷിപ്പിൻ്റെ ഓവറോൾ ഡെൻസിറ്റി വെള്ളത്തിനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഷിപ്പ് പൊങ്ങിക്കിടക്കുന്നത്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഷിപ്പ് പൊങ്ങിക്കിടക്കുന്നത്, ഒരു നാണയം അല്ലെങ്കിൽ ഒരു അയൺ നെയിൽ താഴ്ന്നു പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.